ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലി മണിക്കോത്താണ്. പ്രേമുള്ളവരെ, ഇപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് ഫർവാനിയ ഗാർഡനിലാണ്. കാസർഗോഡ് എക്സ്പാർട്ട് അസോസിയേഷൻ്റെ കാസർഗോഡ് ഉത്സവ് അടുത്ത മാസം 11 നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാരവാഹികളെല്ലാം ഇവിടെ എല്ലാവരും ഉണ്ട്, പക്ഷെ എല്ലാവരും ഇതിൽ നിന്നിട്ടില്ല. എന്നാലും ഇതിന് വേണ്ടപ്പെട്ട ആളുകൾ അതിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. നമ്മുടെ ട്രഷറർ, കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ്റെ ട്രഷറർ മുഹമ്മദ് കുഞ്ഞി ഇതിനെ പറ്റിയിട്ട് പറയുന്നതായിരിക്കും. നമസ്കാരം. കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ KEA കുവൈത്ത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളും കാസർഗോഡ് ഉത്സവം എന്ന പേരിൽ പരിപാടികൾ നടത്താറുണ്ട്. ഇപ്രാവശ്യവും യാതൊരു കുറവുമില്ലാതെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് കാസർഗോഡ് ഉത്സവ് 2022 നടത്തുന്നത്. നവംബർ 11 അബ്ബാസ് ജലീവേഷോയ്ക്കുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. പരിപാടിയിൽ ഇന്ന് കേരളത്തിൽ വളരെ ഫേമസായിട്ട് ഹിന്ദി സോങ്ങും മറ്റെല്ലാ ലാംഗ്വേജിലും പാടുന്ന യുമ്ന അജിനാണ് അതിൻ്റെ മുഖ്യ സാരഥി. കൂടാതെ ഫിലിം പ്ലേബാക്ക് സിംഗർ വിവേകാനന്ദ്, അതുപോലെ തന്നെ കാസർഗോഡും കേരളത്തിലും അറിയപ്പെടുന്ന മാപ്പിളപ്പാട്ടിൻ്റെ കപ്പിളായ റമീസ്, അതുപോലെ റിയാന, രണ്ടുപേരും വരുന്നുണ്ട്. അങ്ങനെ 4 നാട്ടിൽ നിന്നും സെലിബ്രേറ്റ് ഗസ്റ്റായിട്ട് കുവൈത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി കുവൈത്തിലുള്ള എല്ലാ ആൾക്കാരും, എല്ലാ പ്രവാസികളും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിജയിപ്പിക്കണം, സഹകരിക്കണം. താങ്ക് യു. അതുപോലെ നമ്മളെ കാസർഗോഡിൻ്റെ സ്വന്തം ഗായകൻ നൗഷാദ്. നമ്മളെ കാസർഗോഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന എക്സ്പാട്രിയേറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ഉത്സവ് 2022 വലിയൊരു വിജയമാക്കാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം. അതോടൊപ്പം നമ്മുടെ ഫേമസ് സിംഗറായ യുമ്നയുടെയും വിവേകിൻ്റെയും അതുപോലെ തന്നെ കാസർഗോഡിൻ്റെ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. അതുപോലെ KEA കാസർഗോഡ് ഡിസ്ട്രിക്ട് അസോസിയേഷൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് നാസർ സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, കാസർഗോത്സവ് 2022 KEA 18 വാർഷികാഘോഷം നവംബർ 11 അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ വെച്ചിട്ട് നടക്കുകയാണ്. ഇപ്രാവശ്യം വളരെ വിപുലമായ പരിപാടികളോടെ തന്നെയാണ് നമ്മുടെ കാസർഗോത്സവം നടക്കുന്നത്. കഴിഞ്ഞ 2 കൊറോണ കാലത്ത് നമ്മൾക്കിടയിലുണ്ടായ ഒരു വിടവ് ഇപ്രാവശ്യത്തെ പരിപാടിയോടുകൂടി ഞങ്ങൾ നികത്തുക എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി, പായസ മത്സരം, മൈലാഞ്ചി മത്സരം, കുട്ടികൾക്ക് മുതിർന്നവർക്കുള്ള മറ്റ് മത്സരങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ഞങ്ങൾ കാസർഗോത്സവം നടത്തുന്നുള്ളത്. നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകണം. എല്ലാവരെയും ആർദവത്തോടുകൂടി അവിടത്തേക്ക് ക്ഷണിക്കുകയാണ് ഞങ്ങളെല്ലാവരെയും. പരിപാടിയായിട്ട് പറയാനുള്ളത്, എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നവർ, എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 11 സെൻട്രൽ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. ഇതാ ഈ ഹോസ്റ്റൊന്ന് കണ്ടോളൂ, ഇവരാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. കുവൈത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും പരിപാടി പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രചരണാർത്ഥം നടത്തുന്ന ഒരു പരിപാടിയാണ് ഫർവാന ഏരിയയിൽ. ഇത്ര ഗംഭീരമായിട്ട് കാസർഗോഡ് ഡിസ്ട്രിക്ട് അസോസിയേഷൻ നടത്തുന്നുണ്ടെങ്കിലേ, അപ്പം ഇതിൻ്റെ മെയിൻ ഒരു പരിപാടി നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് നടത്തുന്നവർ എങ്ങനെ നടത്തും എന്നുള്ളത് അറിയാം. ഇത് നമ്മളെ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട്. ഇതാ കാസർഗോഡ് ഉത്സവിൻ്റെ മെഗാ സംഗമമാണ് ഈ വരുന്ന അടുത്ത മാസം 11 ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ നടക്കുന്നത്. ഈ സംഗമത്തിലേക്ക് എല്ലാ മലയാളികളെയും ആദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ആർക്കൊന്നും പറയാനൊന്നുമില്ലല്ലോ സത്താർ. ഇത് നമ്മളെ മെയിൻ കോർഡിനേറ്ററിലായിട്ടില്ല നമ്മളെ അനീഫാലായി സത്താർ എല്ലാവരും ഉണ്ട് ഇവിടെ. അതായത് നമ്മുടെ പിന്നെ കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ്റെ 18 വാർഷികമാണ് ഈ വരുന്ന നവംബർ 11 കുവൈറ്റ് ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ അബ്ബാസിയിൽ വെച്ച് നടക്കുന്നത്. എല്ലാവരും ആ പരിപാടിയുമായിട്ട് സഹകരിച്ച് എല്ലാവരും ഈ പരിപാടി വൻ വിജയമാക്കി തരണം. നല്ല കുറേ ആർട്ടിസ്റ്റുകൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ യുമ്നാജിൻ, അങ്ങനെ തന്നെ നമ്മുടെ വിവേകാനന്ദ് ഐഡിയൽ സ്റ്റാർ സിംഗർ ഫെയിമാണ്. യുമ്നാജിൻ ZTV ഐഡിയോൾ ഇന്ത്യ ഫെയിമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണുന്ന എല്ലാവരും ഉച്ചയ്ക്ക് 1 മുതൽ നമ്മുടെ പരിപാടി അവിടെ സ്റ്റാർട്ട് ചെയ്യും. രാത്രി 11 എല്ലാവരും ഈ പരിപാടിയുമായിട്ട് വിജയിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മൈലാഞ്ചി മത്സരം, അതേപോലെ തന്നെ പായസ മത്സരം, പിന്നെ മാപ്പിളപ്പാട്ട് മത്സരത്തിൻ്റെ ഓഡിഷൻ നാളെ, അതിന് ഫസ്റ്റ് റൗണ്ട് പോയിട്ട് നാളെ നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയുമായിട്ട്
അതേപോലെ തന്നെ നമ്മളെ ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ വേണ്ടിട്ട് നമ്മുടെ ചീഫ് പാറ്റേൺ കെയുടെ ചീഫ് പാറ്റേൺ സത്താർ കുന്നിൽ സാഹിബിനെ ക്ഷണിക്കാണ്. സത്താർ, അപ്പോ അടുത്ത മാസം നവംബർ 11-ാം തീയതി ആരും മറക്കണ്ട, അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട്. അപ്പം ഇതിന്റെ മെയിൻ ഒരു ചീഫ് പാറ്റേൺ രക്ഷാധികാരി നമ്മളെ സത്താർ കുന്നിൽ ഇതാ നിങ്ങളോട് ഇതിനെ പറ്റി ഒന്ന് വിശദീകരിച്ച് പറയുന്നതായിരിക്കും. രണ്ട് വാക്ക്. കാസർഗോഡ് ഉത്സവ് നവംബർ 11-ന് കാസർഗോഡ് ഉത്സവം നടക്കുകയാണ്. എല്ലാവരും വരിക, വിജയിപ്പിക്കുക. ഓക്കെ. സത്താർ ഭായിക്ക് കുറേ പറയാനുണ്ട്, പക്ഷെ എല്ലാവരും പറഞ്ഞത് കൊണ്ടാണ് കുറച്ച് പറഞ്ഞിട്ട് നിർത്തിയത്. എന്തായാലും പറഞ്ഞത് തന്നെ പറയേണ്ടതെന്ന് അറിഞ്ഞിട്ടാണ് പറഞ്ഞ് നിർത്തിയത്. എന്തായാലും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.